ഹായ് മുത്തുമണികൾ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ഇലവഞ്ചിപ്പയുടെ മേലെ പുതുതായിട്ട് പണിത പാലത്തിൻ്റെ മേലാണ്. അപ്പോൾ ഒന്ന് ഇപ്പോൾ ഞാൻ ഉള്ളത് മാവൂരാണ്. മാവൂരിൻ്റെയും ഇലവഞ്ചിപ്പയുടെ മേലെ പുതുതായിട്ട് നിർമ്മിച്ച ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നേരെ ഇവിടുന്ന് മാവൂർ നേരെ ഇടവണ്ണപ്പാറയിലേക്കൊക്കെ കൊണ്ടോട്ടി എയർപോർട്ടിലേക്കൊക്കെ എത്രയും ഷോർട്ട്, പെട്ടെന്ന് പോകാനുള്ള, അതായത് ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഇടവണ്ണപ്പാറ കൊണ്ടോട്ടി എയർപോർട്ടിക്കൊക്കെ ഈ മാവൂർ ജംഗ്ഷനിൽ നമുക്ക് ഈ പാലം മുഖേന പോകാൻ കഴിയും. അപ്പോൾ ഇതിനെപ്പറ്റി ഇതിൻ്റെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതൊക്കെ അറിയുന്ന കോലത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇപ്പോൾ. അപ്പോൾ മുത്തുമണികളെ, ഇതാണ് നമ്മുടെ മാവൂര്, മാവൂരിൻ്റെ അടുത്തുള്ള ഇലവഞ്ഞിപ്പുയ. ഇലവഞ്ഞിപ്പുയയുടെ കുറുകെ പുതുതായിട്ട് നിർമ്മിച്ച ഒന്നാമത്തെ പാലം അല്ലേ? എന്ത് ഭംഗിയുണ്ട്, അടിപൊളി, മനോഹരമായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് അല്ല ഉസാറാക്കിയിട്ടുണ്ട് അല്ലേ? ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ഈ മാവൂര് ആദ്യമൊക്കെ ഈ പാലം വരുന്ന മുന്നൊക്കെ ഒരുപാട് പ്രശ്നമാണ്, കൊണ്ടോട്ടി എയർപോർട്ട് ഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടായി, കാരണം കിലോമീറ്ററോളം അങ്ങോട്ട് താഞ്ഞ് പോകണം. അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ട് അടിപൊളി പാലാട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. മുത്തുമണികളെ, ഇതാണ് നമ്മുടെ ഇലവഞ്ഞിപ്പയ്യയുടെ തൊട്ടടുത്ത് തന്നെ രണ്ടാമത്തെ പാലാട്ടം. രണ്ട് പാലാട്ടം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് തൊട്ടടുത്ത് അര കിലോമീറ്റർ കൂടെ ഇല്ല വ്യത്യാസത്തിൽ. രണ്ടാമത്തെ പാലമാണ് ഈ നീല പെയിൻ്റ് അടിച്ച പാലം. ഇതും അതിമനോഹരമായിട്ടാണ് പണിതിട്ട്, നല്ല രസം കൊണ്ടിട്ടോ. രണ്ട് പാലാണ് കേട്ടോ, ഒന്ന് ചുവന്ന കളറിൽ പെയിൻ്റ് അടിച്ചു, ഒന്ന് ഈ നീല കളറിൽ പെയിൻ്റ് അടിച്ചു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫുള്ളായിട്ടൊന്ന് കാണും, സ്കിപ്പ് ചെയ്യില്ല പ്ലീസ്. ഇതാണ് അടുത്ത രണ്ടാമത്തെ പാലം, പുളിമാട് പാലം. ഇതായിട്ട് ഇപ്പൊ നമ്മള് അപ്പുറത്തെ വേറൊരു പാലം കണ്ടിരുന്നല്ലോ, ഇലവഞ്ചി പുഴയുടെ മേലെയുള്ള വേറെ പുതിയൊരു പാലം. അതേ മായ തന്നെ വേറെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പുളിയമാട് വേറൊരു പുതിയൊരു പാലാണ്. അപ്പൊ അടുത്ത പുതിയൊരു പാലം കൂടി പണിതാണ്. അപ്പൊ അതാണ് ഇപ്പൊ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, അടിപൊളി പാലാണ്. അപ്പൊ ഇലവഞ്ചി പുഴയുടെ മേലെ, അതായത് മേലെ രണ്ട് പാലം, ഇതായിട്ട് രണ്ട് പാലാണ് ഇവിടെ പണിത്. രണ്ടാമത്തെ പാലാണ് വളരെ മനോഹരമായിട്ട് അല്ലേ, വളരെ മനോഹരമായിട്ടാണ് ഈ പാലം പണിത്. അപ്പൊ രണ്ട് പാലാട്ടോ നമ്മളെ ഇലവഞ്ചിപ്പുഴയുടെ മേലെ ഇവിടെ പോണത്. അപ്പൊ ഇത് നേരെ ഇടവണ്ണപ്പാറ കൊണ്ടോട്ടി എയർപോർട്ട് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പെട്ടെന്ന് എത്താനുള്ള ഷോർട്ടായിട്ടാണ് ഈ പാലം പണിത്. അത് മനോഹരമായിട്ട്, വളരെ മനോഹരമായിട്ടാണ് ഈ പാലം, ഇപ്പോ ഈ പാലം. പിന്നെ അധികം ഈ പാലം പിന്നെ നേരെ ഇടവണ്ണപ്പാറ എയർപോർട്ട് റോഡ് പോവാ, ചെറുവാടി, അരീക്കോട്, മാവൂര്, കോഴിക്കോട്, കൊടുവള്ളി, കള്ളന്തോട്, മുക്കം, കെം സിറ്റി, ഇങ്ങനെ എല്ലാ സ്ഥലത്തേക്കും പോകാൻ പറ്റിയ അടിപൊളി ഷോർട്ട് പാലട്ടം. അപ്പോ നിങ്ങൾ ഫുള്ളായിട്ടും വീഡിയോ ഇപ്പൊ അത് കാണട്ടോ. അപ്പോ പാലത്തിന്റെ പണി അവസാന ഘട്ടത്തിലാണ്. ഇനിയിപ്പോ അതിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡ്, റോഡിന്റെ പണിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, അടിപൊളിയല്ലേ. ഇനിയിപ്പോ ഇതാ ഇവിടൊക്കെ ദാറിങ് കഴിഞ്ഞ് കുറച്ച് പോലും കൂടി ദാറിങ് ചെയ്യാണ്ട് ആ ദാറിങ് ചെയ്യാനുള്ള സ്ഥലം ഏകദേശം എത്തി തുടങ്ങിയിട്ടുണ്ട്. വീഡിയോയിൽ കാണാം. ഇവിടതാ, ഇനി ഇവിടത്തെ കുറച്ചും കൂടി വർക്കുകൾ കഴിഞ്ഞാൽ റോഡ് ഉസാറായി, പാലും കൂടെ കട്ടിപൊളി. അപ്പം അത് മുത്തുമണികളെ, അപ്പം ഇത് മാവൂര് കമ്പനിക്ക് കമ്പനിയുടെ മുൻവശത്ത് കൂടിയാണ് നമ്മൾ പോകുന്നത്.
കാരണം ഈ രണ്ട് സൈഡിലും കണ്ടില്ലേ പഴയ കോട്ടേഴ്സുകൾ, ഒരുപാട് പതിനായിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്ത സ്ഥലം ആണ് ഇത്. മാവൂർ കമ്പനി ബിർളയുടെ ഈ കമ്പനിയിൽ എത്ര പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് കുടുംബം പോറ്റവൻ ജോലി കിട്ടിയത്. അങ്ങനെ സമരം കാര്യക്കായിട്ട് ഇത് അടച്ചു പൂട്ടി ഒരുപാട് വലിയ വലിയ കാടുകളൊക്കെ പിടിച്ച് മലമ്പാമ്പ് ഒരു പക്ഷേ പുലികൾ വരെ ഉണ്ടായിരിക്കുക, ഇത്രയും വലിയ കാടുകളൊക്കെ. ഒരു കാലത്ത് എന്തേലും ഇവിടെയൊക്കെ പറഞ്ഞു കേട്ടിടത്തോളം വലിയ കമ്പനിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ കാട് പിടിച്ച് ആകെ നാശമായി, ഒക്കെ പൊട്ടി പൊളിഞ്ഞ് ആകെ ഇരപ്പായി. ഇതൊക്കെ ഇപ്പം ഉണ്ടെങ്കിൽ ഈ മാമ്പൂരിൻ്റെ മുഖച്ഛായം തന്നെ മാറ്റി അല്ലേ. രണ്ട് സൈഡ് നോക്കി ഫുള്ള് വലിയ വലിയ കാടൊക്കെ പൊടിച്ച് എത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ട് ഇങ്ങനെ കമ്പനിയുണ്ട് ഒക്കെ പൂട്ടി എല്ലാവരും പണിയും പോയി. മാവൂർ കമ്പനി ബിർളയുടെ കമ്പനി ഓർമ്മയായി. അപ്പോൾ മുത്തുമണികളായത് മാവൂർ ബസ് സ്റ്റാൻഡ് ആട്ടോ, മാവൂർ ഉള്ള ബസ് സ്റ്റാൻഡാണ് മാവൂർ ബസ് സ്റ്റാൻഡ്. വലിയ ആളുകളും ബഹളങ്ങളൊന്നും ഇല്ല, ഇതൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി, ആൾ ബട്ടൺ അമർത്തുക. ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് വരും. അതുകൊണ്ട് നമ്മളെ ചാനല്, നമ്മുടെ വീഡിയോ നിങ്ങൾ മേലെ കണ്ടാൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം പ്ലീസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും.